നമസ്കാരം. ഉത്തർപ്രദേശിലെ രണ്ട് ഉപതെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും താദർപ്പം ജയം സ്വന്തമാക്കി ബിജെപി. സമാജ്വാദി പാർട്ടിയുടെ ഉത്തര മണ്ഡലങ്ങളായ രാപുരിയിലും അസംഘട്ടിലുമാണ് ബിജെപി സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അസംഘട്ടിലെ വിജയം തന്നെയാണ്. മുസ്ലിം ന്യൂനപക്ഷം കൂടുതലുള്ള മണ്ഡലമാണ് അസംഘട്ട് എന്ന് പറയുന്നത്. അതിമത പ്രതിഷേധത്തിനിടയിലും ചില മത തീവ്രവാദ പ്രവർത്തനങ്ങളിലും ശക്തമായ നടപടി ഉത്തർപ്രദേശ് സർക്കാർ സ്വീകരിക്കുമ്പോഴും ഇതൊക്കെ സമൂഹത്തിന്റെ തന്മയ്ക്ക് കൂടുതൽ ഗുണമാകുന്ന രീതിയിലുള്ള നടപടിയെന്ന് ഉത്തർപ്രദേശിൽ തന്നെ ജനത മനസ്സിലാക്കി എന്നത് വ്യക്തം. നേരത്തെ പ്രവാചകത്തിൽ ആരോപിച്ച് ഉത്തർപ്രദേശിൽ വ്യാപക രീതിയിലുള്ള ആക്രമണങ്ങൾ ഒരു വിഭാഗം നടത്തിയിരുന്നു. ഇതിന് പിന്നാലെ ആക്രമണത്തിന് ആഹ്വാനം നൽകിയവരുടെ വീട് ബുൾഡോസർ ഉപയോഗിച്ച് തകർക്കുന്ന സ്ഥിതിയും മാതൃകാപരമായ ശിക്ഷ നൽകുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞിരുന്നു. ഇതിനൊക്കെ പിന്നാലെ നടന്ന തെരഞ്ഞെടുപ്പിലാണ് ശക്തമായ രീതിയിൽ ബിജെപി വിജയിച്ചത്. ആധികാരിക വിജയമെന്ന് വിശേഷിപ്പിക്കാവുന്ന വിജയമാണിത്. അതേസമയം ത്രിപുരയിലെ നാല് നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലും ബിജെപിക്ക് മിന്നും വിജയം സ്വന്തമാക്കി. മുഖ്യമന്ത്രി മാണിക് ഷാ ഉൾപ്പെടെയുള്ള മൂന്ന് മണ്ഡലങ്ങളിൽ ബിജെപി മികച്ച വിജയം നേടി. ഒരിടത്ത് കോൺഗ്രസ് ആണ് വിജയിച്ചത്. എന്നാൽ മൂന്ന് പതിറ്റാണ്ടിലധികം ത്രിപുര ഭരിച്ചിരുന്ന സിപിഎമ്മും ഇടതുപക്ഷവും ഒരിടത്ത് പോലും വിജയിച്ചില്ല. ടവർപൂർ ദേവാലയയിൽ നിന്ന് മുഖ്യമന്ത്രി മാണിക് ഷാ 6104 വോട്ടുകൾക്കാണ് വിജയിച്ചത്. സിപിഎമ്മിന്റെ പരമ്പരാഗത മണ്ഡലമായ ജവരാജ് നഗറിൽ നിന്ന് 4572 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ബിജെപിയുടെ മെലീന ദേവ്നാഥ് തിളക്കമാർന്ന വിജയം നേടിയത്. സുർമയിൽ ബിജെപി സ്ഥാനാർത്ഥിയായിരുന്ന സ്വപ്ന ദാസ് പോൾ 4583 വോട്ടുകൾക്കാണ് വിജയിച്ചത്. സ്വപ്ന 16672 വോട്ടുകൾ നേടിയപ്പോൾ സിപിഎം സ്ഥാനാർത്ഥിക്ക് 8415 വോട്ടുകൾ മാത്രമാണ് ലഭിച്ചത്. സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിരുന്ന ബാബുറാം സത്യാമി 12094 വോട്ടുകൾ നേടി. രാജ്യത്തെ വിവിധയിടങ്ങളിൽ 7 നിയമസഭാ മണ്ഡലങ്ങളിലേക്കും 3 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുമാണ് ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. 3 ലോക്സഭാ മണ്ഡലങ്ങളിൽ യു പിയിൽ നിന്നുള്ള അസംഘട്ടിലും രാപുരിയിലും ബിജെപി തിളക്കമാർന്ന വിജയം നേടിയിരുന്നു. സമാജ്വാദി പാർട്ടിയുടെ ഉത്തരയായിരുന്ന മണ്ഡലങ്ങളിലായിരുന്നു വിജയം ബിജെപി കൈവരിച്ചത്. ഇതിനു പുറമെ ത്രിപുരയിൽ തെരഞ്ഞെടുപ്പ് നടന്ന 4 മണ്ഡലങ്ങളിൽ 3